ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സ്നേഹമുള്ള നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അവൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ. അവൻ്റെ ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും പഠിക്കുവാനും നമ്മൾ ഈ ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദീർഘമായി ആമുഖം വല്ലതും സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഒരു പരിപാടി എന്തിന് സംഘടിപ്പിച്ചു എന്നത് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആശയ ആദർശ പ്രബോധന രംഗം അത് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിനോട് വിയോജിപ്പുള്ള ആളുകൾ പല രൂപത്തിൽ പ്രതികരിക്കാറുണ്ട്. ചില ആളുകൾ ഒറ്റപ്പെട്ടാണെങ്കിലും ചിലയിടത്തൊക്കെ കയ്യുകൊണ്ട് നേരിടാൻ ശ്രമിക്കാറുണ്ട്. വേറെ ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആശയ ആദർശങ്ങൾ വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണത് എന്ന് വിശദീകരിക്കാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പോകാറുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലും പല രൂപത്തിൽ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തും സംഭവിച്ചിട്ടുള്ളത്. 3.5 പതിറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തി. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങൾ തെറ്റാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചു കാലമായി പറയുന്നത്. എന്നാൽ അദ്ദേഹം മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന ആ കാലഘട്ടത്തിൽ, അദ്ദേഹം പറഞ്ഞ ഏത് വിഷയങ്ങളാണ്
അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം അന്നും ഈ സമൂഹത്തോട് പഠിപ്പിച്ച ഏത് വിഷയമാണ് ഖുർആനിനോടും സുന്നത്തിനോടും വിയോജിക്കുന്നത് എന്ന് പറയേണ്ട ഒരു ബാധ്യത അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് എഴുതിയ ഒരു പുസ്തകം, ഇൻഷാല്ലാ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്, മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പുസ്തകം. ആ പുസ്തകത്തിൽ ഇമാം നബവി റഹ്മഹുല്ലയുടെ അൽ അദ്ക്കാർ എന്ന കിതാബിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഇബാറത്ത്, ആ ഇബാറത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഒന്നുകിൽ അദ്ദേഹം എന്തു പറയണം, ഞാൻ അന്ന് അതിനർത്ഥം മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ അർത്ഥം ഇന്നതാണ്, ഈ രൂപത്തിലാണത് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കണം. ആ നിലക്കൊന്നും ആധികാരികമായി വിശദീകരിക്കാതെ അതൊക്കെ ഞാൻ അന്ന് വഹാബിസം തലയിൽ കയറിയുകൊണ്ട് പറഞ്ഞതാണ് എന്നും പറഞ്ഞിട്ട് തടി കൈച്ചിലാക്കുകയാണ് മുമ്പ് ചെയ്തത്. വഹാബിസം തലക്ക് കയറിയാലോ ഇല്ലെങ്കിലോ എന്താവട്ടെ, അയാളുടെ ആ പദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും അയാൾ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ ഇമാം നബവി റഹ്മഹുല്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അന്ന് ഞാൻ കളവ് പറഞ്ഞതാണ് എന്ന് പറയണം, അല്ലെങ്കിൽ അന്ന് ഞാൻ കൊടുത്ത അർത്ഥം അത് തെറ്റാണ്, ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്നെങ്കിലും കൊടുക്കേണ്ടതായിരുന്നില്ലേ. നമ്മുടെ അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മുസ്ലിയാര് മുജാഹിദിൽ കുറച്ചു കാലം ഉണ്ടായി എന്ന് അവകാശപ്പെട്ട് പിന്നെ സുന്നിയിലേക്ക് പോയതുകൊണ്ട് ഇമാം നബവിക്ക് മാറ്റല്ലോ, അദ്ദേഹത്തിന്റെ കിതാബിന് മാറ്റല്ലോ, അന്ന് പറഞ്ഞ നിങ്ങൾ ഉദ്ധരിച്ച അതേ കിതാബ് തന്നെയാണ് ഞങ്ങളൊന്ന് ഉദ്ധരിക്കുന്നത്, അതിനെ സംബന്ധിച്ചൊന്നും മിണ്ടാൻ ഉപരിക്കില്ല, അതൊക്കെ വഹാബിസം തലയിൽ കയറിയോണ്ട് പറഞ്ഞാണ് എന്നാണ്. നിങ്ങൾക്ക് കുറെ ഒരു ഡോസിന് തലയിൽ കയറുക പിന്നെ തലയിന്ന് ഇറങ്ങുക, ഇങ്ങനെ നിങ്ങളുടെ തലയ്ക്ക് അനുസരിച്ച് കൊണ്ട് ഇമാം നബവിന്റെ കിതാബ് മാറൂല, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ നിയമങ്ങൾ മാറൂല എന്നത് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ സഹോദരങ്ങളെ, ഈ ഹിദായത്ത് ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി നൽകുന്നവർക്ക് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോൾ നമ്മൾ സുന്നിയോ മുജാഹിദോ തർക്കമില്ലാതെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. സുന്നിയും മുജാഹിദൊക്കെ പ്രാർത്ഥിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാ നീ നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണേ. ഏതാണ് ആ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപത്തിന് വിധേയമായ ആളുകളുടെ മാർഗമല്ല, വഴിതെറ്റിയവരുടെയും മാർഗമല്ല, നീ അനുഗ്രഹിച്ചിട്ടുള്ള ആളുകളുടെ മാർഗത്തിൽ വഴി നടത്തണേ നാഥ എന്ന് നമ്മളെല്ലാവരും നിസ്കരിക്കും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ട ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല ആ ഹിദായത്ത് കിട്ടിയാൽ അതിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന മറ്റൊരു അനുഗ്രഹം എന്താണത്? ഉണ്ടാവേണ്ട അനുഗ്രഹം ആ ഹിദായത്ത് മരണം വരെ നിലനിൽക്കുക എന്നതാണ്. ഹിദായത്ത് ലഭിച്ചു പോരാ, ആ ഹിദായത്ത് മരണം വരെ നിലനിൽക്കേണ്ടതുണ്ട്. ആ ഹിദായത്തിലായിക്കൊണ്ട് തന്നെ അവൻ മരിച്ചു പോകേണ്ടതുണ്ട്, ഇല്ലെങ്കിലോ കാര്യമില്ല. കുറച്ചു കാലം ഹിദായത്തിലായി പിന്നെ അങ്ങ് തെറ്റിപ്പോയി, അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചതെന്ത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയത്തിന് നീ മാറ്റമുണ്ടാക്കരുത്, വ്യതിചലനമുണ്ടാക്കരുത്, വ്യതിയാനമുണ്ടാക്കരുത്. ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം. വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ, നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ റബ്ബേ, കാരുണ്യം നൽകണേ എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, അല്ലാഹുവേ മനസ്സുകളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ റബ്ബേ, സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, നിന്റെ ദീനിൽ
ഞങ്ങളുടെ മനസ്സുകൾ നീ ഉറപ്പിച്ചു നിർത്തണേ നാഥ. അപ്പോ ഒരാളുടെ മനസ്സ് ഇസ്ലാമിലായ ശേഷം അള്ളാഹുവിന്റെ ദീനിലായ ശേഷവും മാറ്റം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മുസ്ലിയാരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. നമ്മളെല്ലാവരും ആ ദുആ ശരിക്കൊന്ന് മനസ്സറിഞ്ഞ് ചൊല്ലണം, എല്ലാവരും ചൊല്ലണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കേണ്ട മഹത്തായ ഒരു അനുഗ്രഹമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നമ്മയെല്ലാം ഹിദായത്തിലാക്കുകയും ആ ഹിദായത്തിൽ നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. ഇനി സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള കുറേ വിഷയങ്ങളുണ്ട്. എന്തെല്ലാമാണ് നിങ്ങൾ നോക്ക്, അദ്ദേഹം ഇവിടെ സംസാരിച്ചു പോയ കുറെ വിഷയങ്ങളുണ്ട്, ഞാനതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഒന്ന് ആമുഖമായി മനസ്സിലാക്കേണ്ടത്, മുജാഹിദീങ്ങൾ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്നാണ് നമ്മുടെ മുസ്ലിയാർ സംസാരിച്ചതിൻ്റെ ഒരു ഭാഗം. സ്വാഗത പ്രസംഗത്തിൽ കുറേയൊക്കെ അത് വന്നിട്ടുണ്ട്. കുഴപ്പം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. മുജാഹിദീങ്ങൾ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്ന ആശയത്തിലാണ് സംസാരിച്ചത്. എന്നാൽ ഈ മുസ്ലിം സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഗുണം ചെയ്യാത്ത, ഈ സമൂഹത്തിന് വേണ്ട നേട്ടങ്ങൾ ചെയ്യാത്ത വിഭാഗം ആരാണ്? അത് നമ്മുടെ ഇപ്പോൾ അബു ഇസ്മായിൽ ഇസ്ഹാഖ് മൗലവി നിലകൊള്ളുന്ന വിഭാഗമാണ് എന്ന് മറുകക്ഷി സമസ്ത തന്നെ പറയുന്നുണ്ട്. എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചെറിയൊരു ജിന്ന് സൂചന ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. ചെറിയൊരു ജിന്നുമായി ഇങ്ങനെ വന്നിരുന്നു, അല്ലാതെ കടന്നിട്ടില്ല. ഏതായിരുന്നാലും ഞാനൊന്നേക്ക് കടക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വിഷയത്തിൽ എന്താണ്, ഈ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത വിഭാഗമാണ് നമ്മുടെ അബു ഇസ്ഹാഖ് ഇസ്മായിൽ മുസ്ലിയാരുടെ ടീമെന്ന് വടശ്ശേരി ഹസൻ മുസ്ലിയാർ പറയുന്നുണ്ട്. അതൊന്ന് ആമുഖമായി നിങ്ങൾ കേൾക്കുക, ബാക്കി നമുക്ക് കുറെ വിഷയത്തിലേക്ക് കടന്നു വരാണ്ട് ശ്രദ്ധിക്കുക. എസ്റ്റിമേറ്റിൽ മനോഹരമായ പള്ളി മഞ്ചേരിയുടെ ഹൃദയഭാഗത്തെ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് അദ്ദേഹം പള്ളി ഉണ്ടാക്കുമ്പോ അസൂയാലുക്കളായ മൊയ്ലിയമാര് സ്വന്തം ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് നിങ്ങളെ കപ്പാസിറ്റി അറിയുന്നത് കൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നില്ല. അതേ സമയത്ത് നിലവിലുള്ള നിസ്കാര പള്ളികളുടെ ഓടും കഴുക്കോലും ചതല് കുത്തിയ കഴുക്കോലും മാറ്റി ഒന്ന് നന്നാക്കി കൊടുക്കാറെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇക്കാലം വരെ സാധിച്ചിട്ടുണ്ടോ? സൂയ പറയുക എന്നല്ലാതെ ഈ സമുദായത്തിന് ഗുണകരമായ ഒരു കാര്യവും ചെയ്യാൻ മറുഭാഗത്തിന് സാധിച്ചിട്ടില്ല. മറുഭാഗം വല്ല സ്ഥാപനം നടത്തുന്നുണ്ടോ? മലപ്പുറം ജില്ലയിലാണല്ലോ ഇവന്മാർക്ക് കൂടുതൽ സ്ഥാപനങ്ങൾ ഉള്ളത്. ആ സ്ഥാപനങ്ങൾ 90% കാന്തപുരം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പേര് ആധാരം ഇപ്പോഴും നിലവിലുള്ള സ്ഥാപനമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാവനൂർ പഞ്ചായത്ത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ ആധാരമുള്ള എത്തീങ്കാനയാണ് മജ്ജൗലൈദാമെത്തീങ്കാന. തിരൂർ താലൂക്ക് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ ആധാരമുള്ള എത്തീങ്കാനയാണ് വളവന്നൂർ ബാഫത്തി എത്തീങ്കാന. സമസ്ത കേരള സുന്നി യുവജന സംഘം പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആധാരമുള്ള സ്ഥാപനമാണ് ദാറുൽ ഹുദാ എടപ്പാള്. സമസ്ത കേരള സുന്നി യുവജന സംഘം കുന്നംകുളം മേഖല താലൂക്ക് കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് ദാറുൽ റഹ്മായ തീങ്കാനയെങ്കിലും പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജ് അഭിവക്ത സമസ്തയുടെ പേരിലുള്ളതാണെങ്കിലും ലീഗുകാർ ഈക്കയെ പുറത്താക്കിയപ്പോൾ പകരം അദ്ദേഹത്തിന് കയറിയിരിക്കാൻ ഈ കേരളത്തിൽ ജനങ്ങൾ ഉണ്ടാക്കിയതാണ് നന്ദി ദാറുൽ അറബി കോളേജ്. എങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസ നിങ്ങൾ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം പേഴ്സണാലിറ്റി കൊണ്ട് ഉണ്ടാക്കിയതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ഏതെങ്കിലും കുട്ടികൾ ചോദിച്ചാൽ ഒന്നുകൂടെ നിങ്ങൾ അസൂയ മൂക്കുകയല്ലാതെ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതേസമയത്താണ് സ്ഥിതി. നമ്മുടെ അബൂ ഇസ്മായിൽ ഇസ്ഹാഖ് മൗലവി ഉണ്ടല്ലോ, ഇവിടെ വന്ന രണ്ടു മൂന്ന് ദിവസം വന്ന ആള്, മൂപ്പര ടീം പടച്ചോന്റെ തൗഫീഖുള്ള ഒരു കോണോ ഈ നാട്ടിന് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞാലല്ലേ വിഷമമുള്ളൂ, നമ്മളല്ല പറഞ്ഞത്, മറുകക്ഷി സമസ്ത പറഞ്ഞതാണ്. ഇവിടെ രണ്ടും കൂടി കൂട്ടിപ്പിടിക്കേണ്ടി യൗന്ന് ഉഷാറായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് അഡ്വാൻസ് ആയിട്ട്. അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, മുജാഹിദീങ്ങളല്ല ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയത്. പിന്നെ ആരാണ്?
അത് ഇവർ തന്നെയാണ്, ഈ സമൂഹത്തിന് ആ നിലക്ക് ഗുണകരമായ ഒന്നും ഇവർ ചെയ്തിട്ടില്ല എന്നാണ് ആര് പറഞ്ഞത്? വടശ്ശേരി മുസ്ലിയാർ പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങളാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത്, അങ്ങനാക്കിയത് ഇങ്ങനാക്കിയത് നോക്കെ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കാം, നമ്മുടെ പൂക്കോട്ടൂർ അബ്ദുസമദ് സാഹിബ് പൂക്കോട്ടൂര് അദ്ദേഹം പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് പറവണ്ണയിൽ സുന്നികൾ മദ്രസത്തുൽ ബനാത്ത് എന്ന് പറഞ്ഞ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആരേ പറഞ്ഞു സമസ്ത സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്ന്? അപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകൾ ഇവരാണ് എന്നിപ്പോ ആ ഒരു കുപ്പായം വിടാനുള്ള ശ്രമം മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗം കൂടെ നിങ്ങളൊന്ന് കാണുക. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഇവർ എതിരായിരുന്നില്ല എന്ന് പറഞ്ഞ ശേഷം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയപ്പോ രണ്ടാമത്തെ മദ്രസ ഏതാ? മദ്രസത്തുൽ ബനാത്ത് പറവണ്ണ പെണ്ണുങ്ങളെ മദ്രസ. ആരെ പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമത്വം എതിരാണ് എന്ന്? സമത്വകേൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയപ്പോ രണ്ടാമത്തെ മദ്രസ ഏതാ? മദ്രസത്തുൽ ബനാത്ത് പറവണ്ണ പെണ്ണുങ്ങളെ മദ്രസ. ആരെ പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമത്വം എതിരാണ് എന്ന്? അപ്പോ ആരേ പറഞ്ഞു വിദ്യാഭ്യാസത്തിന്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്? ആരേ പറഞ്ഞു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരായിരുന്നു എന്ന്? സമസ്ത തന്നെ പറഞ്ഞു, സമസ്ത തന്നെ പറഞ്ഞു. എന്നറിയാമോ? 1930 മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ സമ്മേളനം, ആ സമ്മേളനത്തിൽ ഇന്നും പിൻവലിച്ചിട്ടില്ലാത്ത ഇപ്പോഴും നിലനിൽക്കുന്ന പ്രമേയമുണ്ട്. എന്താണെന്നറിയുമോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ശരഈൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ശരഈൽ കൈയെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. എന്താണ്? 1930 March 16 മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ പാസാക്കിയതാണ്, പെൺകുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല, അവരെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പൂക്കോട്ടൂർ ചോദിച്ചതോ? ആരേ പറഞ്ഞു സമസ്ത സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്ന്? സമസ്ത തന്നെ പറഞ്ഞു. നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ പറഞ്ഞു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ എതിര് തന്നെയാണ് എന്നത്. പിൻവലിച്ചോ? ഇന്ന് വരെ പിൻവലിച്ചിട്ടില്ല, ഇന്ന് വരെ പിൻവലിച്ചിട്ടില്ല. എന്നിട്ടോ ഈ സമൂഹത്തിൽ നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? അവർക്ക് പ്രത്യേകം സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടില്ലേ? അല്ലാത്തതുമായ സ്ഥാപനങ്ങളില്ലേ? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു പഠിക്കട്ടെ ഈ സമൂഹം, പെൺകുട്ടികളും വിദ്യ നേടട്ടെ. അന്ന് നിങ്ങൾ പ്രമേയം പാസാക്കിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പരിഹാസവും അതുപോലുള്ള കാര്യങ്ങളുമായി വന്നെങ്കിൽ അൽഹംദുലില്ല, ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ആരേ പറഞ്ഞു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരായിരുന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? സഹോദരങ്ങളെ, ഈ പ്രമേയം പിൻവലിച്ചിട്ടില്ല. ഇനിയും ഈ നാട്ടിലുള്ള സഹോദരിമാർ സമസ്തയുടെ ആ പ്രമേയവുമായിട്ടാണ് ഇന്നും നടക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് അതെന്താവും? എന്റെ ശബ്ദം കേൾക്കുന്ന സുന്നികളായ രക്ഷിതാക്കളെ, ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ പെൺകുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ. സമസ്ത പറഞ്ഞതാണ് ശരിയെന്ന് കരുതി പെൺകുട്ടികളെ പഠിപ്പിക്കാതെ വിടുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മക്കളെ കഥ? എന്തായിരിക്കും സഹോദരങ്ങളെ, നിങ്ങളുടെ സഹോദരിമാരുടെ സ്ഥിതി? ഉസ്താൻ പറഞ്ഞു പഠിക്കട്ടെ. എന്നിട്ട് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് കുറച്ചു കാലം ഇതിന്റെ ഓരത്തിങ്ങനെ കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് ഇപ്പൊ ഇയാള് പറയാണ് നമ്മളെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, കുഴപ്പമുണ്ടാക്കുകയാണ്. നടക്കൂല. ഈ കേരളത്തിലെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് ഇതൊന്നും നിഷേധിക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, കാര്യമായി പറഞ്ഞൊരു സംഗതി, പാരമ്പര്യമാണ്. ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത്, മുജാഹിദീങ്ങൾക്ക് പാരമ്പര്യം ഇല്ല എന്നാണ്. ഈ പാരമ്പര്യം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഇവർ അവകാശപ്പെടാറുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പരമ്പരണ്ട് എന്നാണ് വേറെ ചില ആൾക്കാർ പറയാറുള്ളത്. ഇരിക്കട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വിഷയം അത് ഹക്കാണോ, ഇസ്ലാമിൽ ഉള്ളതാണോ അല്ലാത്തതാണോ പരിശോധിക്കാൻ എന്താണ് മാനദണ്ഡം? മറ്റൊന്നുമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലുണ്ടോ,
പ്രവാചക ചര്യയിലുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകാര്യം, ഇല്ലെങ്കിലോ വർജ്യം. ഇതല്ലേ ഒരു മുഅ്മിന്റെ നിലപാട്? അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലുമാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്ത നബിയിഹി. രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ലൻ തളില്ലു, നിങ്ങൾ വഴിതെറ്റില്ല. ഏതെല്ലാമാണ് രണ്ട് കാര്യങ്ങൾ? കിതാബല്ലാ, ഒന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, വസുന്നത്ത നബിയിഹി, മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇത് രണ്ടും മുറുകെ പിടിക്കുന്നു എങ്കിൽ നിങ്ങൾ വഴിതെറ്റില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഇതിൽ ഊന്നിക്കൊണ്ട്, വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും ഊന്നിക്കൊണ്ട് ചില പ്രധാന വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക. നമ്മുടെ മുസ്ലിയാരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അല്ലെങ്കിൽ കുറെ കാലം മുജാഹിദ് പ്രസ്ഥാനത്ത് കഴിഞ്ഞു പോയി എന്നിട്ട് അപ്പുറത്ത് പോയി എന്നതുള്ള വിഷമത്തിലുമല്ല. പഠിച്ചോ, അങ്ങനെ ആക്കാൻ തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം എന്താണ്? നിങ്ങൾക്കറിയില്ല, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുമ്പോ ആദ്യമായി ഒരു സുന്നി അയാളെ കൊണ്ട് എന്താ ചെയ്യിക്കുന്നത്? ഒരു മുജാഹിദ് എന്താ ചെയ്യിക്കുന്നത്? നീ പോയി നിസ്കരിച്ചു വാന്ന് പറയോ? ഇല്ല. നീ പോയി നോമ്പ് നോറ്റു വാന്ന് പറയോ? ഇല്ല. നീ ഹജ്ജ് ചെയ്തു വാന്ന് പറയോ? ഇല്ല. പിന്നെന്തു പറയും? നീ ഷഹാദത്ത് ചൊല്ലണം. ഏതാണ് ഷഹാദത്ത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. അശ്ഹദു, ഞാൻ സാക്ഷിയാണ്, എന്റെ ജീവിതം സാക്ഷിയാണ് എന്ന ആ ഷഹാദത്ത് അത് ചൊല്ലണം, അത് ഉൾക്കൊള്ളണം, വിശ്വസിക്കണം, പ്രഖ്യാപിക്കണം. ഇതാണ് ആദ്യമായി ഇയാളോട് സുന്നി പറയാ, മുജാഹിദ് പറയാ. ആണല്ലോ, തർക്കമില്ലല്ലോ. ഒരാൾ മുസ്ലിം ആകുമ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്യാൻ നമ്മൾ പറയാം. എന്തേ നിസ്കാരം പറയാതിരുന്നത്? ആ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഈ ഗുണം ഉണ്ടാവണം. ഇതില്ലെങ്കിലോ നിസ്കാരം സ്വീകാര്യമല്ല, നിസ്കാരം സ്വീകാര്യമല്ല. സഹോദരങ്ങൾ, ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഇത് മുജാഹിദീങ്ങൾ മാത്രം പറയുന്ന കാര്യമാണ്. എന്ത്? ശിർക്ക് ചെയ്താൽ നമ്മുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുജാഹിദീങ്ങൾ അവരുടെ വക പറയുന്നതാണെന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് കാണാം ഒരു ഫൈസിയെ. ഏതാ ഫൈസി എന്നറിയോ? മുമ്പ് കാലത്ത് പലിശക്കും വേണ്ടി പുസ്തകം എഴുതിയ ഫൈസി ഉണ്ടല്ലോ, മുസ്തഫൽ ഫൈസി. ആ ഫൈസി പറയാൻ പോവാണ്, എന്താണ് ശിർക്കിന്റെ ഗൗരവം, എന്താണ് ശിർക്ക് ചെയ്താൽ സംഭവിക്കും. മുമ്പ് രണ്ട് പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കും. ശിർക്ക് ഇത്രയും ഗൗരവമുള്ളതാണ്, ഇത് മുജാഹിദികൾ മാത്രം പറയുന്നതല്ല, എല്ലാ മുസ്ലിമീങ്ങളും സമ്മതിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ വന്ന മുസ്ലിയാരെ ടീമിൽപ്പെട്ട ഫൈസി പോലും സമ്മതിച്ചിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കാണുക. ഇത് തൗഹീദാണ്. ഈ തൗഹീദ് ശരിക്കും മനസ്സിലായാൽ മാത്രമേ നമ്മുടെ വിശ്വാസകർമ്മങ്ങൾക്ക് ആചാരകർമ്മങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കും, ഇന്നല്ലദീനാമനു വഅമിലു സ്വാലിഹാത്, ഇന്നല്ലദീനാമനു വഅമിലു സ്വാലിഹാത്, ഇങ്ങനെ ഒരുപാട് സൂക്തങ്ങൾ ഖുർആനിൽ കാണാം. യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും സുഹൃദങ്ങൾ ചെയ്യുകയും ചെയ്തവർ, ആ യഥാർത്ഥ വിശ്വാസത്തിനെതിരിൽ അല്പം പോലും ശിർക്ക് സംഭവിച്ചാൽ, ആ വിശ്വാസം വികലമായാൽ നാം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം വിഫലമാകും, പിന്നീട് ചെയ്യുന്നതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും, തള്ളപ്പെടുകയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഏറ്റവും വലിയൊരു വിഷയമായി കണക്കിലെടുത്ത് എല്ലാ സംശയങ്ങളും ദൃഢീകരിച്ചുകൊണ്ട് ഈ തൗഹീദിൻ്റെ ആശയം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നാം എല്ലാവരും തയ്യാറാകണം. ഇത് ചെറിയ കാര്യമായി തള്ളിക്കളയാൻ പറ്റില്ല. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശിർക്ക് അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്താൽ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളിൽ വിശ്വസിച്ചാൽ അതുകൊണ്ട് ശിർക്ക് സംഭവിക്കുന്നു. ശിർക്ക് കൊണ്ട് എന്തുണ്ടാകും? ശിർക്ക് സംഭവിച്ചാൽ ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ലൈൻ അശ്റക്ത ലയഹബത അമലു വലക്കദ് ഊഹിയ ഇലൈക വഇല ലദീന മിൻ ഖബലിക ലൈൻ അശ്റക്ത ലയഹബത അമലു. നബിയേ, താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ളവർക്കും പ്രത്യേകമായി സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. എന്ത്? ലൈൻ അശ്റക്ത ലയഹബത അമലു, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് അത് പൊളിഞ്ഞു പോകുമെന്ന്. ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്ന് പ്രവാചകന്മാർക്കും നിങ്ങൾക്കും അറിയിച്ചിരിക്കുന്നു. മുസ്തഫൽ ഫൈസിയാണ് സമ്മതിച്ചത്. ഇതെന്തിനു കേൾപ്പിച്ചു എന്ന് ചോദിച്ചാൽ മുജാഹിദികളുടെ മാത്രം വകയല്ല,
അള്ളാഹുവിൽ ഒരാൾ പങ്കു ചേർത്താൽ എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത്. ഈ ശബ്ദം ഒരുപക്ഷെ മുജാഹിദീങ്ങളുള്ള വാശിയോടെ കേൾക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ തെളിക്കാൻ, ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നവരെ ആ വാശി ഒന്ന് മാറ്റിയേക്കും. കാരണം ഏതെങ്കിലും ഒരു ഭൗതിക ലക്ഷ്യത്തിലല്ല ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സംവിധാനിച്ച പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമല്ലോ. നമ്മൾ ശിർക്ക് ചെയ്ത ഒരിക്കലും നമ്മുടെ അമല് സ്വീകരിക്കില്ലല്ലോ. അല്ല പറഞ്ഞതാണല്ലോ, നമ്മുടെ ഫൈസി പോലും സംബന്ധിച്ചതാണല്ലോ. അല്ലാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വ മഅവാഹു നാർ വ മാലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്, അവന്റെ സങ്കേതം നരകമാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക്, അക്രമികളായ ആളുകൾക്ക് പരലോകത്തൊരു സഹായിയേയും ലഭ്യമല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഒരു 50ഓ 60ഓ 100ഓ കൊല്ലം ഇവിടെ ജീവിച്ചൊരു മനുഷ്യൻ, അവൻ എത്രയോ വഖത്ത് നിസ്കരിച്ചിട്ടുണ്ടാവാം, എത്രയോ രൂപ സദഖ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവന്റെ ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, നരകത്തിൽ ശാശ്വതമാണ് അവൻ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് മുസ്ലിയാക്കന്മാർ പോലും സംഭവിച്ചിട്ടുണ്ട്. മുജാഹിദികൾ മാത്രമല്ല, മുസ്ലിയാക്കന്മാർ പോലും സംഭവിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ ചെയ്ത മുഴുവൻ അമലും ബാത്തിലായി പോവില്ലേ ശിർക്ക് ചെയ്താൽ? വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, നിങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ മുഴുവൻ അമലും ബാത്തിലായി പോകും. നബിയേ, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ നമ്മുടെ സംശയം പിന്നെ എന്താണ്? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആൾക്കാരല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആൾക്കാരല്ലേ, എങ്ങനെ നമ്മിൽ ശിർക്ക് വരിക? ഈ സംശയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ അഥവാ മുസ്ലിം സഹോദരങ്ങളിൽ പിന്നെ ശിർക്ക് വരൂല എന്ന് പറയാൻ പറ്റുമോ? അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു, മുസ്ലിമാൻ അവകാശപ്പെടുന്നുണ്ട്, ആ മനുഷ്യനിൽ പിന്നെ ഒരിക്കലും ശിർക്ക് വരൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് നമ്മുടെ കാസിമി പറയാൻ പോവാണ്. ആര്? മൂത്തേടം റഹ്മത്തുള്ള കാസിമി ഇല്ലേ, മൂപ്പര് പറയാൻ പോവാണ്. എന്ത്? മുസ്ലിങ്ങൾ തന്നെ ശിർക്കിലേക്ക് പോയി പോകുന്നുണ്ട്. മൂപ്പര് പറയുന്നത്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്നതാണ്. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്? അമുസ്ലിങ്ങളെയല്ല. അമുസ്ലിങ്ങൾക്ക് അവരുടെ അധ്യാപകരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഗുരുക്കന്മാരുണ്ട്, അവർ പഠിപ്പിക്കട്ടെ. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മഹത്തായ വചനത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അകന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് എന്ന് നമ്മുടെ അബൂ ഇസ്മായിൽ ഇസ്ഹാഖ് മൗലവിന്റെ ടീമിൽപ്പെട്ട ആസിമി പറയുന്നു. ശ്രദ്ധിച്ചോളൂ. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനെ മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്,
ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്നെ ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പോൾ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും പദപ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിന് അതിൻ്റേതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണ്. നബിയേ വലതകൂനന്ന മിൻ, അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അനവൻ നബിയുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോകുന്നുമോ? പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വല്യക്കുൻ ഫീഹി മായക്കുൻ, അതുകൊണ്ട് എന്ത് വന്നായാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആൾ കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയ മുസ്ലിങ്ങൾ തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്, ശിർക്കിലേക്ക് പോയി പോകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ തന്നെയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത്. അവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. മുസ്ലിങ്ങൾക്ക് അവരുടെ അധ്യാപകരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ അവസാന ഒരു വർത്തമാനം മുമ്പ് എന്താണ്? എല്ലാ കൊല്ലും ഇതേപോലെ ആൾക്കാർ കൂടിക്കൊള്ളും നിനക്കില്ല, ഞാൻ തുറന്നു പറയാൻ പോവാണ്. ആ ഉദ്ദേശശുദ്ധി തർക്കില്ല. പക്ഷെ മൂപ്പരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇടക്ക് ഇങ്ങനെ തുറന്ന് പറഞ്ഞിങ്ങനെ വരികയാണ്. അതിൻ്റെ ഇടക്ക് മറ്റേ ഗ്രൂപ്പ് എന്ത് ചെയ്ത്, ഇയാൾ തെബ്ലീഗിലേക്ക് നിന്നിട്ട് ഒറ്റ ഷോക്ക് കൊടുത്ത്. അപ്പൊ പല ആൾക്കാരും പറഞ്ഞത് ഇനി മതിയാക്കി അളിയുന്നു കള് നോക്ക്. അപ്പൊ ഏതായിരുന്നാലും ആ നിലക്ക് ഇയാള് ഈ വിഷയങ്ങൾ തുറന്നു പറയുകയാണ് എന്ന പറഞ്ഞിരിക്കട്ടെ. ഇയാൾ പറഞ്ഞല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയ മുസ്ലിങ്ങൾ തന്നെ ശിർക്കിലേക്ക് പോകുന്നുണ്ട്, മുജാഹിദീങ്ങൾ മുശരിക്കാക്കുന്നു ജനങ്ങളെ എന്നാണ് ഇവിടെ പറയാറുള്ളത്. ഇവിടെയും പറഞ്ഞയക്ക് വരുന്നുണ്ട്. ഇയാൾ ഇപ്പൊ എത്ര ആളെ മുശരിക്കാക്കിയേ? നമ്മുടെ കാസിമി മുശരിക്കാക്കിയോ കാഫിറാക്കിയോ? മുജാഹിദീങ്ങൾ പറയുന്നതോ കൂട്ടരെ അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ്, ശിർക്ക് ചെയ്ത നമ്മുടെ മുഴുവൻ അമലും ബാത്തിലാണ് എന്നല്ലേ? അപ്പൊ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരെ എങ്ങനെ ശിർക്ക് വരാനാ? വരാമെന്നല്ലേ ഖാസിമി പറഞ്ഞത്? ഇനി നോക്ക് നിങ്ങൾ, ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാ, അദ്ദേഹം ചോദിച്ചില്ലേ തന്റെ അൽ ഫതഹുർ റബ്ബാനി എന്ന കിതാബിൽ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നീ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക? നിന്റെ മനസ്സിൽ എത്ര ഇലാഹുണ്ട്? കുറെ ഇലാഹുകളുണ്ടല്ലോ നിന്റെ മനസ്സിൽ. എങ്ങനെയടോ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി وَتَثِقُ بِهِ دُونَ اللَّهِ فَهُوَ صَنَمُكَ അല്ലാഹുവിനെ പുറമെ നീ അവലംബമാക്കുന്ന ശക്തി കേന്ദ്രമായി കാണുന്ന എന്തെല്ലാം ഏതെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ വിഗ്രഹമാണ്. فَلَا يَنْفَعُكَ تَوْحِيدُ اللِّسَانِ مَعَ شِرْكِ الْقَلْبِ, അതുകൊണ്ട് നിന്റെ മനസ്സിൽ ശിർക്കുണ്ടായിരിക്കുന്ന നാവ് കൊണ്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ട് തൗഹീദിന്റെ വചനം ഉച്ചരിച്ചത് കൊണ്ട് പ്രയോജനമില്ല എന്നാര് പറയുന്നു? ഷെയ്ഖ് ജീലാനി. അപ്പൊ ഇദ്ദേഹവും ലാ ഇലാഹ എന്ന് ചൊല്ലി ആൾക്കാരെ മുശ്രിക്കാക്കിയോ? മഹാനായ ഷെയ്ഖ് ജീലാനി അദ്ദേഹമായി ചോദിച്ചത്, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലിയോ ശിർക്ക് ചെയ്താലും സംഗതി ശിർക്ക് തന്നെ. അതാ ഖാസിമി പറഞ്ഞത്, അതാ മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞത്. ഇനിയും ഖാസിമി പറയുന്നു കേട്ടോളൂ. എന്താണ്? ഇതേ ആശയത്തിൽ തന്നെ വലിയ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ പോലും ചെയ്ത മനുഷ്യന്മാർ അവർ ഈ ശിർക്കിലേക്ക് പോകുന്നുണ്ട്, കേട്ടോളൂ. എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും ആൾ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. മൊക്കനയിട്ട കോഴിക്കോട്ട മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി, പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ?
ഒരാൾ ദൈവത്തെ ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു, എന്റെ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ, ഫഖദ് അഷ്റകത് ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് അഞ്ച് വക്കത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ ഫവൈലുൻ ലിൽ മുസല്ലീൻ, നിസ്കരിച്ച് നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇയാള് പറഞ്ഞത് എന്താ? നിസ്കരിച്ച മനുഷ്യന്മാർ വരെ നരകത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇയാള് ഓതി ആയത്ത് ശിർക്കുമായി ബന്ധപ്പെട്ടല്ല, വേറെ വിഷയം. ഇനിയോ ഇയാള് പറഞ്ഞു വരികയാണ് എന്ത്, മക്കനയിട്ട പെണ്ണുങ്ങൾ പോലും ചില ആളുകളുടെ കാൽക്കൽ ചുംബിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ഉബർ പറയാ, ഫഖദ് അശ്റകത് ബില്ലാഹ്, ഫഖദ് അശ്റകത് ബില്ലാഹ്. അതിനർത്ഥം ഓള് ശിർക്ക് ചെയ്തു, മുശ്രിക്കത്തായി. ഈ മക്കനിട്ട പെണ്ണുങ്ങളെ ഈ കാശ്മീർ ഇരുന്നിട്ട് അങ്ങനെ മുശ്രിക്കാക്കുക, നിന്നാണ്ടല്ല ഇരുന്നാണ്ട് ഇങ്ങനെ മുശ്രിക്കാക്കുക. കൊള്ളുന്ന ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യ അതിനായിട്ട് കസാട്ടിരിക്കണോ? അല്ല, ശിർക്ക് ചെയ്താൽ അത് ശിർക്ക് തന്നെയാണെന്ന് പറയലാണ്. അതല്ലേ കാസിമി ചെയ്യുന്നത്? പക്ഷെ അയാളെല്ലാം പറയുന്നില്ല, അത് വേറെ വിഷയം. നിങ്ങൾ ആലോചിക്ക്, ഇതല്ലേ മുജാഹിദികളും പറഞ്ഞത്? ഇതൊന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്ന മുജാഹിദീങ്ങൾ ഇത്രല്ലേ ഉള്ളൂ. എന്നിട്ട് ഉപരി പറയാണ്, നിസ്കാരക്കാര് എന്തിനാ നിസ്കാരം വെറുതെ ബാത്തിലാക്കുന്നത് എന്നല്ലേ ഉപരി ചോദിച്ചത്? അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചോളൂ, വാശി വിട്ടുകൊണ്ട് ആലോചിച്ചോളൂ, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇവിടെ മുസ്യാര് പറഞ്ഞു, നമ്മുടെ ഇസ്ഹാഖ് മൗലവി പറഞ്ഞു, ഇസ്മായിൽ എന്താണ് അബൂ ഇസ്മായിൽ ഇസ്ഹാഖ് മൗലവി പറഞ്ഞു, എന്താ പറഞ്ഞത്? നമ്മളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത്, മുജാഹിദികളെല്ലാം. പിന്നെ ആരാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാർ? നമ്മളാ. നമ്മൾ ചെല്ലുന്നത്ര ഓല് ചെല്ലുണ്ടോ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ ചെല്ലുന്ന ഇൻഷാല്ലാ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ദിക്ര് അത് കാസിമിയുടെ ക്ലിപ്പടക്കം ഇൻഷാല്ലാ കേൾപ്പിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലാ ഇലാഹ ഇല്ല നിങ്ങൾ കുറെ ചെല്ലുന്നുണ്ടോ, നമ്മൾ ചെല്ലുന്നുണ്ടോ, അതാണോ വിഷയം? ഷെയ്ഖ് ജീലാനി ചോദിച്ചത്, എടോ നീ എങ്ങനെയാ ലാ ഇലാഹ ഇല്ല ചൊല്ലുക? ആരോട്? ലാ ഇലാഹ ഇല്ല ചൊല്ലുന്നവരോട് ചോദിക്കുന്നു, നീ എങ്ങനെ ചൊല്ലും? എന്തേ നിന്റെ മനസ്സിൽ കുറെ ഇലാഹില്ലേ എന്ന്. അപ്പൊ സഹോദരങ്ങളെ, നമ്മളാണ് ലാ ഇലാഹ ഇല്ല ആൾക്കാര്, മുജാഹിദികളല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല. ആലോചിച്ചോളൂ, ലാ ഇലാഹ ഇല്ല ചൊല്ലുന്നവരിൽ തന്നെ ശിർക്ക് വരാമെന്ന് മൊയ്തീൻ ഷെയ്ഖ്, ശിർക്ക് വരാമെന്ന് ഖാസിമി, ഒന്നല്ല രണ്ടല്ല എത്രയോ രംഗങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴോ ആ ശിർക്ക് വരാതെ നോക്കണമെന്നാണ് മുജാഹിദികൾ പറയുന്നത്. ശിർക്ക് ഗൗരവമുള്ളതാണ് നിങ്ങൾ കേട്ടു, ശിർക്ക് മുസ്ലിങ്ങൾ തന്നെ വരാം നിങ്ങൾ കേട്ടു, ഇനി ആ ശിർക്ക് നമ്മൾ ചെയ്യരുതെന്ന് മുജാഹിദികൾ പറയുന്നു. ഇതിൽ തെറ്റുണ്ടോ? ഇല്ല. എന്താണ് മുജാഹിദികൾ പറയുന്നത് ഈ സമൂഹത്തോട്? അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് മുജാഹിദികൾ പറയുന്നു. ഇത് നമ്മുടെ വക പറയാണോ? അല്ല. പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ്, നമ്മുടെ നിസ്കാരം ആരാധനയാണ്. അതുകൊണ്ട് നമ്മൾ ആരും മൊയ്തീൻ ഷെയ്ഖിന് അർപ്പിക്കാറില്ല, നമ്മുടെ നോമ്പ് ആരാധനയാണ് നമ്മൾ ആരും ഇഫായി ഷെയ്ഖിന് അർപ്പിക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇന്ന് നമ്മളെ മഗ്രിബ് നിസ്കരിച്ചത് ആർക്കാ? അള്ളാഹുവിന്. അള്ളാഹുവിന് കഴിഞ്ഞ റമദാനിലെ നോമ്പ് നോറ്റത് ആർക്കാ? അള്ളാഹുവിന്. എന്തേ നമ്മൾ ആരും ഇഫായി ഷെയ്ഖിന് നോറ്റില്ല, എന്തേ നമ്മൾ ആരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോറ്റില്ല? അവരാരും മോശക്കാരായത് കൊണ്ടല്ല, അവരുടെ ദറജ കുറഞ്ഞത് കൊണ്ടല്ല, മറിച്ച് അവരൊന്നും അല്ലയല്ല. നിസ്കാരം ആരാധനയാണ്, നോമ്പ് ആരാധനയാണ്, അത് അള്ളാഹുവിനെ പാടുള്ളൂ. ഇതുകൊണ്ടാണ്. ഇതുപോലെ പ്രാർത്ഥനയും ആരാധനയാണെങ്കിൽ അള്ളാഹുവിന് മാത്രം ആണോ? അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. അതിന് തെളിവായി വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിച്ചു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ ആരെങ്കിലും അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നികൃഷ്ടരായി നരകത്തിൽ പ്രവേശിക്കും. ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ആരാധനയാണ് ആര് വിശദീകരിക്കുന്നു?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഒരൊറ്റ മുജാഹിദിന്റെ വകയല്ല. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം മുജാഹിദികൾ ഈ സമൂഹത്തെ കേൾപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇത് പറഞ്ഞാൽ സമൂഹത്ത് ഭിന്നിപ്പുണ്ടാക്കുവോ? ആകുവോ? ഭിന്നിപ്പാകുവോ? കുഴപ്പമുണ്ടാക്കലാവോ? തകരാറുണ്ടാക്കലാവോ? ഐക്യം തകർക്കലാവോ? ഇല്ല. പിന്നെ എന്തേ സഹോദര, ആലോചിച്ചോ, അല്ലാഹുവിന് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അവിടെ ഭിന്നിപ്പുണ്ടോ? അല്ലാഹുവിന് മാത്രമേ നോമ്പ് നോൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അവിടെ കുഴപ്പമുണ്ടോ? അല്ലാഹുവിന് മാത്രമേ അതുപോലുള്ള ആരാധനാ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അവിടെ വല്ല തകരാറുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. എങ്കിൽ ഇതുപോലെ തകരാറുണ്ടാവാൻ പാടില്ലായിരുന്നു. എന്തിൽ? അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? പ്രാർത്ഥന ആരാധനയാണ് അല്ലേ? അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ മുജാഹിദിന്റെ വകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണത്, വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അവന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോ, നിസ്കരിക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നില്ലേ സുന്നിയും മുജാഹിദും? നമ്മൾ ഓതുന്ന ആ സന്ദർഭത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന ഒരു കാര്യം എന്താ? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇവിടെ സഹായം തേടുന്നു പറഞ്ഞതാ കോഴിക്കോട് വലിയ കാലത്ത് പരിഭാഷ ഉണ്ട്. ഇവിടെ എന്താ ഈ പറഞ്ഞത്? ഇവിടെ സഹായ തേട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിന്നോട് മാത്രം ഞങ്ങൾ നടത്തുന്നു എന്നല്ലേ നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അല്ലാത്ത പല സന്ദർഭത്തിൽ നമ്മൾ പറയുന്നത്, എങ്കിൽ ആ പ്രാർത്ഥനക്ക് നമ്മൾ ഇസ്തിഗാസ എന്ന് പേരിട്ടത് കൊണ്ട് രക്ഷപ്പെടുമോ? ഇല്ല. പ്രാർത്ഥനക്ക് നമ്മൾ ഇസ്തിഗാസ എന്ന് പേരിട്ടത് കൊണ്ട് രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് കേൾക്കാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ മുസ്തഫൽ ഫൈസിയുടെ സംസാരത്തിന്റെ ഭാഗം. മൂപ്പര് പറയണ്, നമ്മള് സുന്നികൾ പറയുന്ന എന്താണ്? അല്ലാഹുവിന്റെ അമ്പിയാവിലേക്ക് മാറി ഇസ്തിഗാസ ചെയ്യാമെന്നാണ്, ഇസ്തിഗാസ ചെയ്യാമെന്നാണ്. അതിന് മുജാഹിദികൾ പറയുന്നതാണ് പ്രാർത്ഥന. അപ്പൊ ഇസ്തിഗാസന്റെ അർത്ഥം പ്രാർത്ഥന എന്നോ? ആരാ ചോദിക്കുന്നത്? നമ്മളെ മുസ്തഫൽ ഫൈസി. ഇസ്തിഗാസയുടെ അർത്ഥം പ്രാർത്ഥന എന്നോ? ഏത് ഡിക്ഷണറിയിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ സുന്നി പ്രസിദ്ധീകരണം വായിച്ചുകൊണ്ട് ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്ന അർത്ഥം നൽകിയത് ആശയം നൽകി ഞാൻ കേൾപ്പിക്കും. ആദ്യം ഇയാള് പറയുന്നു, മരിച്ചുപോയ ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ഒരിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഇതിന് എതിരായി ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ഒരിക്കൽ ശിർക്കാണ് എന്ന് ഏതെങ്കിലും മുജാഹിദീനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുജാഹിദ് പറഞ്ഞിട്ടില്ല. മുജാഹിദിന് തിരിച്ചു വാദമെന്താണെന്നറിയാമോ? ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ്. അപ്പൊ ഞങ്ങളുടെ വാദം സഹായം ചോദിക്കരിക്കല്ലേ? സഹായം നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്ക് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരക്കി മറി വാദം സഹായം ചോദിക്കരിക്കരിക്ക. അതിനാണ് സുന്നികൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ. അതിനാണ് അത് പറയാതെ സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് പറയുമ്പോ അങ്ങനെ വല്ല ആയത്തും വേണ്ടേ? അല്ല, ഇങ്ങനെ വല്ല ആയത്തും പറയണ്ടേ? യാതൊരായത്തും ഇനി അവതരിക്കുന്ന പ്രശ്നമില്ല, ഇതുവരെ അവതരിച്ചതിലില്ല. പിന്നെന്ത് ചെയ്യും? 150 ആയത്തിൽ അത് 250 മറ്റേ പറഞ്ഞത് മറ്റത് നിങ്ങൾ പറഞ്ഞ മറ്റേതെന്താ മനസ്സിലായില്ല? ഇവിടെ അറബി മലയാളം, അറബി മലയാള ഡിക്ഷണറികളുണ്ട്. എത്രയോ ഡിക്ഷണറി മുജാഹിദ് എഴുതിയതുണ്ടാവും, സുന്നി ജമാഅത്ത് എല്ലാവരും എഴുതിയതുണ്ടാവും. അവിടെ ഇസ്തിഗാസന്റെ അർത്ഥമുണ്ട് സഹായം. ഞങ്ങൾ പറയുന്നു മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. നിങ്ങളെ മറുപടി വിളിച്ചു പ്രാർത്ഥിക്കൽ. അപ്പൊ ഇസ്തിഗാസന്റെ അർത്ഥം വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നോ? വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നോ? നിങ്ങൾ നോക്കൂ, ഇയാള് ചോദിച്ചത് ഇസ്തിഗാസന്റെ അർത്ഥം വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നോ എന്ന് പറഞ്ഞ അങ്ങനെ അർത്ഥമില്ല എന്ന നിലക്കാണ്. എന്നാൽ സുന്നികൾ കൊടുത്തതാവുമല്ലോ അവർക്ക് ഏറ്റവും സ്വീകാര്യം. ഇത് നുസ്രത്തുൽ അനാം എന്ന സുന്നി പ്രസിദ്ധീകരണമാണ്. നുസ്രത്തുൽ അനാം, ഈ നുസ്രത്തുൽ അനാമിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്,
ഏതെന്നറിയോ? 1993 ഒക്ടോബറിലെ നുസ്രത്താണ്. ഈ നുസ്രത്തുള്ള നാമിൽ പറയുന്നു, കേട്ടോളൂ. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാദ, ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ ഇസ്തിഗാദയുടെ അർത്ഥം പ്രാർത്ഥന എന്നോ? അതെ, നിങ്ങൾ കൊടുത്താണ്. ഇത് മറ്റേ സംസ്ഥാന സുന്നിന്റെ അവശ്യം. ഈ വിഷയത്തിൽ തർക്കമില്ലല്ലോ. ഖുതുബന്റെ സമയത്ത് മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ, ഇജാദി വിഷയത്തിലല്ലേ തർക്കമുള്ളൂ. നീ തർക്കമില്ലല്ലോ. ഇനി പറഞ്ഞത് പ്രാർത്ഥന എന്ന് തന്നെയാണ്. അതും ശിർക്കോ പാപമോ അല്ല. എന്ത്? മഹാന്മാരുടെ മക്ബറകൾ സന്ദർശിക്കുമ്പോ അവരോട് നേരിട്ട് ഇസ്തിഗാദ, അതായത് പ്രാർത്ഥന തന്നെ നടത്താറുണ്ട് സുന്നികൾ. അതും ശിർക്കോ പാപമോ അല്ല എന്നാണ് നുസ്രത്തുൽ അനാമിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ സുന്നി മുസ്ലിയാക്കന്മാർ ഇസ്തിഗാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ്? പ്രാർത്ഥന തന്നെയാണ്. ആ പ്രാർത്ഥന അല്ലാഹുവല്ല പാടില്ല. അല്ലാഹു ചോദിച്ചു, മൻ അദല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ മറ്റാരാ ഉള്ളത്? ഇങ്ങനെ എത്ര എത്ര ആയത്തിലൂടെ സഹോദരങ്ങളെ, അല്ലാഹുവോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അല്ല പറയുന്നു. ആ സമയത്ത് ഇവിടെ നമ്മുടെ മുസ്ലിയാര് പറഞ്ഞൊരു സംഗതി എന്താണെന്നറിയോ? മൂപ്പര് പറഞ്ഞത് ദുആ എന്ന പദത്തിന് വിളിച്ചു എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു എന്നർത്ഥമുണ്ട്, പക്ഷെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നർത്ഥം ഇല്ല എന്നാണ്. വിളിച്ചു പ്രാർത്ഥിച്ചു എന്നർത്ഥം ഏനില്ല, ദുആഇനില്ല എന്നാണ് നമ്മുടെ മുസ്ലിയാരിവിടെ പ്രസംഗിച്ചു പോയത്. എന്നാ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണമെങ്കിലും നോക്കണ്ടേ? ഇത് നിങ്ങളുടെ കോഴിക്കോട് വലിയ കാലയുടെ പരിഭാഷയാണ്. ഈ പരിഭാഷയിൽ ഇയാളതാ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ഏതായത്തിനെന്നറിയാമോ? വല്ലദീന തദഊന മിൻ ദൂനിഹി ലാ യസ്തതീഊന നസറകും വലാ അൻഫുസഹും യൻസുറൂൻ. സൂറത്തുൽ ആറാഫിലെ 197-ാമത്തെ വചനം. ഈ വചനത്തിന് അർത്ഥം ഇയാൾ കൊടുക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കോഴിക്കോട് വലിയ കാലിയുടെ പരിഭാഷയാണ്. ഇത് പറയുന്നത് കേട്ടോളൂ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല, തങ്ങളെ തന്നെയും അവർ സഹായിക്കുകയില്ല. സൂറത്തുൽ അഹ്റാഫിലെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് കോഴിക്കോട് വലിയ കാലി പറയുകയാണ്. ഇവിടെ പറഞ്ഞ എന്താ? ദുആഇനെ വിളിച്ചു എന്നർത്ഥമുണ്ട്, പ്രാർത്ഥിച്ചു എന്നർത്ഥമുണ്ട്, പക്ഷെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നില്ല. എന്താ അങ്ങനെ അർത്ഥം പറഞ്ഞ തകരാറ് എന്നുള്ള മനസ്സിലാകത്ത്? അങ്ങനെ പറഞ്ഞ എന്താ തകരാറ്? വെറുതെ ആൾക്കാരുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക മാത്രമാണ്. വിളിച്ചു പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, എന്താ വ്യത്യാസം? ഇനി മനസ്സ് പ്രാർത്ഥിക്കുന്നതും അല്ലാത്തതുമുള്ള വ്യത്യാസമാണെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിലും ശരി, ഇവിടെ ദുആഇ എന്നതിന് വിളിച്ചു പ്രാർത്ഥന എന്ന് തന്നെയാണ് ഇയാൾ അർത്ഥം കൊടുത്തത്. വല്ലദീന തദഊന മിൻ ദൂനിഹി എന്ന ആയത്തിന് തദഊന എന്നതിന് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്ന നിലക്ക് തന്നെയാണ് അവിടെ വലിയ ഖാലി, കോഴിക്കോട് വലിയ ഖാലി അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ഇതേ മുസ്ലിയാർ, അതായത് കോഴിക്കോട് വലിയ ഖാലി തന്നെ തന്റെ പരിഭാഷയിൽ മറ്റൊരു സൂറത്തിന്റെ അർത്ഥം പറയുന്നിടത്ത്, ആയത്തിൽ അർത്ഥം പറയുന്നിടത്തും പറയുന്നുണ്ട്. ഏതാ? സൂറത്തുൽ ജിന്നിലെ നേരത്തെ ഞാൻ കേൾപ്പിച്ച അന്നൽ മസാജിദ ലില്ലാ ഫലാ തദഉ മഅല്ലാഹി അഹദാ എന്ന ആയത്തിന് അർത്ഥം നൽകുകയാണ് ആര്? കോഴിക്കോട് വലിയ ഖാലി. കേട്ടോളൂ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അല്ലാഹുവോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നാണ് ഈ ഭാഗത്തും ഇയാൾ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ആര്? കോഴിക്കോട് വലിയ ഖാലി. ഇനിയും വേണോ സഹോദരങ്ങളെ? ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. സൂറത്ത് ഫാത്തിറിൽ മറ്റൊരായത്തിന് വിശദീകരിച്ചുകൊണ്ട്, 13-ാമത്തെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇയാൾ പറയുന്ന ഭാഗം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ? ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്കു വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഈ ആയത്തിനെ അർത്ഥം ഇയാൾ നൽകുകയാണ്. എന്താണ്? അതാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു, അവനാണ് ആധിപത്യം,
അവന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർ അവ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാടപോലും സ്വന്തമാക്കുന്നില്ല. അപ്പോ വിളിച്ചു നടത്തണ്ട്, പ്രാർത്ഥിച്ചു നടത്തണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചു എന്നും അർത്ഥണ്ട്. കോഴിക്കോട് വലിയ കാലി മൂപ്പരുടെ പരിഭാഷയിൽ പറഞ്ഞതാണിത്. നമ്മുടെ ഇസ്മായിൽ മൂലി അറിഞ്ഞു വരുമോ എന്നറിയില്ല. മൂപ്പര പ്രായം മാനിച്ചുകൊണ്ട് ഇപ്പൊ നമ്മള് മൂപ്പര അങ്ങനെ പറയണു ശരിയല്ലല്ലോ. ആരായാലും ഞാരും വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇല്ലേ കോഴിക്കോട് വലിയ കാലിന്റെ പരിഭാഷയില് നിങ്ങൾ പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും, ഞാൻ വായിച്ച് കളവാന്ന് പറയും. ഇനി അതല്ല, കോഴിക്കോട് വലിയ കാലിന്റെ പരിഭാഷങ്ങൾ സ്വീകരിക്കൂലേ നവ് പറയും, എന്തെങ്കിലും ഒന്ന് പറയണം. വെറുതെ ആൾക്കാരടിയിൽ ഇങ്ങനെ ആൾക്കാരെ പൊട്ടീസാക്കി പോയതുകൊണ്ട് കാര്യമില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന വാദം ഇവിടെ ഉണ്ടോ? അതുമാണല്ലോ പരിശോധിക്കാം. നിങ്ങൾ നോക്കൂ, കുണ്ടുതോട് വാദപ്രതിവാദം, കുണ്ടുതോട് വാദപ്രതിവാദം 1974 നടന്നിട്ടില്ല, നടക്കാൻ തീരുമാനിച്ചതായിരുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം, അല്ലാഹുവല്ലാതെ പ്രാർത്ഥിക്കാമോ, പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? കേട്ടോളൂ. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ, എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ, ശിർക്കല്ല മുബാഹ് ബ്രാക്കറ്റിൽ അനുവദനീയം ആണെന്ന് സുന്നികൾ. അപ്പൊ എന്താ സുന്നികളുടെ വിശ്വാസം? അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു, പ്രാർത്ഥന ആരാധന അല്ലേ സഹോദരങ്ങളെ? നമ്മൾ നിസ്കാരം പോലെ ആരാധന അല്ലേ? അല്ലാഹുക്ക് മാത്രം അർപ്പിക്കേണ്ടതല്ലേ? അത് അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കൽ ശിർക്കല്ലേ? മുസ്ലിയാക്കന്മാരി പറഞ്ഞതോ അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നല്ലേ? അതേ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഉണ്ടായിരുന്ന അബ്ദുൽ ഖാദർ മൗലി എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതൻ അത്തൗഹീദി എന്ന പേരിൽ പുസ്തകം എഴുതിയപ്പോ അതിന് മറുപടിയായി റഷീദുദ്ദീൻ മൂസ മുസ്യാർ എന്ന് പറയുന്ന മുസ്യാർ എഴുതിയ പുസ്തകമാണ് ഇത്. ഇവർക്ക് അംഗീകരിക്കാൻ പറ്റൂലേ? ഞാൻ അതിന്റെ ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കാം. എം എ അബ്ദുൽ ഖാദർ മുസ്യാർ, പ്രസിഡന്റ് എസ് ഒ എസ് സ്റ്റേറ്റ് കമ്മിറ്റി, മൂപ്പർ പഴയ കാലത്ത് എഴുതിയതാണ്, കേട്ടോളൂ. സുന്നി വിരുദ്ധരുടെ അടിവേരറുക്കാൻ ഉപയുക്തവും ശക്തവും വ്യക്തവുമായ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം വന്യ മഷായിഖുകളായ മർഹൂം പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മർഹൂം ടി കുഞ്ഞായി മുസ്ലിയാർ എന്നിവരടങ്ങുന്ന 8 ഉലമാക്കൾ പരിശോധിച്ച് അവരുടെ അഭിപ്രായക്കുറിപ്പുകൾ സഹിതമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലയാള ലിപിയിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ മറ്റൊരു അവതാരിക പ്രസക്തമാകുമെന്ന് തോന്നുന്നില്ല. 8 മൊയ്ലിയമാര് പരിശോധിച്ച് തസ്വഹീഹ് ചെയ്ത കിതാബാണ്. ഇതിലെന്താ പറഞ്ഞത്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിന്റെ 100-ാമത്തെ പേജിൽ പറയും, എന്താ, അല്ലാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനെയും അത് നബിയാവട്ടെ വലിയാവട്ടെ കല്ലാവട്ടെ മരമാവട്ടെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. എല്ലാ മുസ്ലിമിന്റെ വിശ്വാസം എന്താ? കല്ലിനോടോ മരത്തോടോ അതുപോലെ നബിയോടോ വലിയോടോ പ്രാർത്ഥിച്ച ശിർക്കാണ്. ഇവിടെ പറഞ്ഞ കുണ്ടുതോട് വാദപ്രതിവാദം പറഞ്ഞതോ അനുവദനീയമാണ് എന്നാണ്. രണ്ടും വ്യത്യാസമല്ലേ? രണ്ടും വ്യത്യാസമാണ്. ഇത് മാത്രല്ല, നിങ്ങൾ നോക്കണം, നാട്ടിക മൂസ മുസ്യാർ ജീവിച്ചിരുന്ന കാലത്ത് അയാൾ ഇവിടെ ഇസ്തിഖാമ എന്ന പേരിൽ ഒരു മുഖാമുഖ പരിപാടി നടത്തിയിരുന്നു. അതിന്റെ റിപ്പോർട്ട് ചന്ദ്രികാ ദിനപത്രത്തിൽ വന്നിരുന്നു 1996 ഒക്ടോബർ 27. അതിന്റെ ഒരു വാർത്ത ഞാൻ വായിക്കാം. സുന്നി യുവജന സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നാട്ടിക വി മൂസ മുസ്യാരാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. എന്താണ്? മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആകാമെന്നായിരുന്നു ഉത്തരം. എന്താണ്? പ്രാർത്ഥിക്കാമോ? ആകാം എന്നായിരുന്നു ഉത്തരം. നിങ്ങൾ ആലോചിക്കൂ സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാർ എങ്ങട്ട ഈ സമൂഹത്തെ കൊണ്ടുപോണത്? അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആകാം എന്നാണ് ഉത്തരം. എന്നാൽ നാട്ടി റഷീദുദ്ദീൻ മൂസ മുസ്യാർ പറഞ്ഞതോ അത് ശിർക്കാണ്. ശിർക്കാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല, പക്ഷെ നാട്ടികൾക്ക് തർക്കമുണ്ട്. അതുപോലെ തന്നെ ഈ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത മുസ്ലിയാക്കന്മാർക്ക് തർക്കമുണ്ട്. കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം വർഷങ്ങൾക്ക് മുമ്പാണ്, 1983
കാന്തപുരം അബൂബക്കർ മുസിയാര് പറഞ്ഞു, അത് കാന്തപുരല്ലേ, മറ്റേ ടീമല്ലേ പറയണ്ട. 989 ഞങ്ങൾ ഭിന്നിച്ചത്, അതിന് മുമ്പ് 83 ആ വാദപ്രയോഗം നടന്നു. ആ വാദപ്രയോഗത്തിൽ കാന്തപുരം പറഞ്ഞ എന്താ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി ആയത്തുകൾ ഞാൻ ഓതി എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു രേഖ ഇസ്ലാമില്ലെങ്കിൽ പരിശോധിക്ക. ഈ ലോകത്ത് വന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ ആരോടാ ദുആ ചെയ്തത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ ഖുർആനിലുണ്ട്, നൂഹ് നബിയുടേതുണ്ട്, ഇബ്രാഹിം നബിയുടേതുണ്ട്, അങ്ങനെ പല അമ്പിയാക്കളുടെയും ദുആകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഒന്ന് ചിന്തിച്ചോ, ഏതെങ്കിലും ഒരു പ്രവാചകൻ ആ പ്രവാചകൻ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകനോട് ദുആ ചെയ്തോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പ് പ്രവാചകൻ കഴിഞ്ഞു പോകാനില്ല, മറ്റല്ലാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും ദുആ ചെയ്തോ? ഇല്ല. അവരുടെ പ്രാർത്ഥനകൾ റബ്ബനാ എന്നാണ്, റബ്ബി എന്നാണ്, അല്ലാഹുവോട് മാത്രമാണ്. എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്, ഈ ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും ദുആ ചെയ്ത പോലെ, വിളിച്ചു പ്രാർത്ഥിച്ച പോലെ ഈ ലോകത്തിന്റെ സഖാവിനോട് മാത്രമായിരിക്കണം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. ഇതിന്റെ പേരിൽ മുജാഹിദികൾ ഭിന്നിപ്പിന്റെ ആളുകളാവുന്നുവെങ്കിൽ, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരാകുന്നുവെങ്കിൽ, സമൂഹത്തിന്റെ ഐക്യം തകർക്കുന്നവരാകുന്നുവെങ്കിൽ, ആലോചിച്ചോളൂ, ഈ ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും ഈ സമൂഹത്തിന്റെ ഐക്യം തകർക്കാൻ വന്നവരാണോ? അല്ലല്ലോ. ഇസ്ലാം പഠിപ്പിക്കാൻ വന്നവരല്ലേ, ആ ഇസ്ലാം ആ മുജാഹിദികളും പഠിപ്പിക്കുന്നത്. ഇനിയോ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? അവർ ഫഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആ ആളുകൾ അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾക്കൊപ്പമാണ് സ്വർഗത്തിൽ. ആരെയെല്ലാമാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഇവർക്കൊപ്പമാണ് അവർ സ്വർഗത്തിൽ. ഖുർആൻ പരിചയപ്പെടുത്തിയ ഏതെങ്കിലും അമ്പിയാക്കളോ, ശുഹദാക്കളോ, സ്വാലിഹീങ്ങളോ, സുദ്ദീഖുകളോ, സഹോദരങ്ങളെ, അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചോ? ഇല്ല, അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ ഒരു രേഖയുമില്ല. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു രേഖയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. പിന്നെ തവസ്സുലിന്റെ കാര്യം, ഇവിടെ മുസ്ലിയാര് ഇസ്തിഗാസ തവസ്സുൽ എന്നൊക്കെ പറഞ്ഞു, ഒറ്റ സ്ഥിരപ്പെട്ട തവസ്സുലിന് എതിരല്ല. ഏതാണ് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട തവസ്സുല്? പരിശോധിക്കണ്ടേ, നമ്മള് പരിശോധിച്ചോളൂ. ഒന്ന്, വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചക ചര്യ കൊണ്ടും സ്ഥിരപ്പെട്ട തവസ്സുൽ നമ്മൾ എതിരല്ല. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പ്രത്യേകമായുള്ള നാമ ഗുണ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ നാമ ഗുണ വിശേഷണങ്ങൾ, ആ നാമഗുണ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യ്. അല്ലാഹുവേ, നീ റഹ്മാനാണല്ലോ, നീ റഹീമാണല്ലോ, എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണേ. അല്ലാ, തവസ്സുലാണ്, തർക്കമില്ല, മുജാഹിദികൾ നടത്തുന്നതാണ്, നടത്തുന്ന പറയുന്നതാണ്. പിന്നെയോ, നമ്മൾ ചെയ്ത സ്വാലിഹായ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, ആ പ്രവൃത്തി ഞാൻ ഉദ്ദേശിച്ചത് ചെയ്തത് നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണേ. അല്ലാ, തർക്കമുണ്ടോ ഇതിൽ? ഇല്ല. നമ്മൾ നടത്തുന്നതാണ്, നടത്തേണ്ടതാണ്. മറ്റൊന്ന്, ജീവിച്ചിരിക്കുന്ന നല്ല ആളുകളോട് നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണമെന്ന് പറയുക. ഇതിനും തർക്കമുണ്ടോ? ഇല്ല. ഈ തവസ്സുൽ നമ്മൾ ഇതിലല്ല. ഇതല്ലാത്ത മറ്റുള്ള ഹഖ് ജാഹ് ബർക്കത്തുകൾ കൊണ്ടൊക്കെ തവസ്സുലുണ്ടല്ലോ, അവിടെയാണ് പ്രശ്നം. ഇസ്ലാമിൽ അത് ഉണ്ടെന്ന് പറയണമെങ്കിൽ രേഖ വേണം. കൃത്യമായി തെളിയിക്കാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നതും കൂട്ടത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോഴോ ഇവിടെ മുസ്ലിയാർ പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായില്ലേ? ഏ, എന്താ സംഭവം? വല്ല കടുത്ത വരൾച്ച. ആ വരൾച്ച ഉണ്ടായപ്പോ എന്തുണ്ടായി? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കിക്കൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പ്രാർത്ഥിച്ചില്ലേ? ആ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വസീലയാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചില്ലേ എന്നാണ്. ഇതിലെന്താ കുഴപ്പം?
എന്താ പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരോട് നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യണമെന്ന് പറയാം. അതൊരു തവസ്സുലാണ്, ഇസ്ലാം ഉള്ള തവസ്സുലാണ്. ഇവിടെ എന്താ ചെയ്തത്? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമാക്കിക്കൊണ്ട് ആര് നിസ്കരിപ്പിക്കുന്നു, സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു